രണ്ട് ദിവസം കൊണ്ട് വിശാഖപട്ടണം മുഴുവൻ കറങ്ങിക്കാണാനുള്ള ഈ പ്ലാനിൽ ബെസ്റ്റ് ഓപ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊരു ബൈക്ക് റെൻ്റ് എടുക്കുകയാണ്. അതിന് കഴിയത്തില്ലെങ്കിൽ ഒരു ടാക്സി പാക്കേജ് ഒരു ദിവസത്തേക്ക് ബുക്ക് ചെയ്യുക. ബെസ്റ്റ് സീസൺ വിൻ്ററാണ്, സമ്മറിൽ നല്ല കടുത്ത ചൂടായിരിക്കും. R.K.ബീച്ചിനടുത്ത്, അതായത് രാമകൃഷ്ണ ബീച്ചിനടുത്ത് സീ ഫേസിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഹോട്ടൽ തിരഞ്ഞെടുക്കുക. ഇവിടെ ആകുമ്പോൾ സൂര്യോദയം സൂര്യാസ്തമയം കാണുകയും ചെയ്യാം, ബീച്ചിൽ ചില്ല് ചെയ്യാം. അതുപോലെ എല്ലാ സ്ഥലങ്ങളും അടുത്തടുത്താണ്. R.K.ബീച്ച് സ്റ്റേഷനിന് വളരെ അടുത്താണ്. ഊബർ ഓല സർവീസുകൾ അവൈലബിൾ ആണ്, പക്ഷേ നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും കിട്ടത്തില്ല. R.K.ബീച്ചിൽ നിന്ന് നമുക്ക് രാമനായുടെ സ്റ്റുഡിയോ കാണാൻ പോകാം. ഇത് ചെറിയൊരു മ്യൂസിയമാണ്, പഴയ കാലത്തുള്ള ലൈറ്റ് ക്യാമറ ഇതെല്ലാം കാണാൻ പറ്റും. ഇതൊരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു സീനിക് പ്ലേസാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നമുക്ക് ഋഷികൊണ്ട ബീച്ച് കാണാൻ പറ്റും. ചെറിയ കുന്നുകളോട് ചേർന്ന് നടക്കുന്ന ബീച്ചുകളാണ് വിശാഖപട്ടണത്തിൻ്റെ പ്രത്യേകത. കടൽ വെള്ളത്തിന് ഫൈറ്റോപ്ലാങ്കിൻ്റെ സാന്നിധ്യം കൊണ്ട് പച്ച കലർന്ന നീല നിറമാണ്. ഇവിടെ നിന്ന് തോട്ടൽകൊണ്ട വ്യൂ പോയിന്റിലോട്ട് പോകാം. കൊണ്ട എന്ന് വെച്ചാൽ തെലുങ്ക് ഭാഷയിൽ കുന്നെന്നാണ് പറയുന്നത്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കടലെ നോക്കി കാണാം. ഇതിനടുത്ത് തന്നെ ഋഷികൊണ്ട ബീച്ച് ഉണ്ട്. ഋഷികൊണ്ട ബീച്ചിനടുത്ത് കടൽക്കരയിൽ നിന്ന് നമുക്ക് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് സീ ഫുഡൊക്കെ കഴിക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് കൈലാസഗിരിയിലേക്ക് പോകാം. കൈലാസഗിരി 8 മണിക്കാണ് തുറക്കുന്നത്. 11 മണിക്കൊരു ഒരു റോപ്പ് വേ അവൈലബിൾ ആണ്. ഈ റോപ്പ് വേയിൽ കൂടെ നമുക്ക് സിറ്റി മുഴുവൻ നോക്കി കാണാം. കൂടാതെ കൈലാസഗിരിയിലെ മുകളിൽ പോയാൽ നമുക്ക് കടൽ കൂടെ കാണാൻ കഴിയും. ഇതുകൂടാതെ ഒരു ടോയ് ട്രെയിൻ കൂടിയുണ്ട്. ഈ ടോയ് ട്രെയിനിൽ നമുക്ക് കൈലാസഗിരി മൊത്തം ചുറ്റി കാണാം.
അവിടെ തന്നെ ഒരു ചെറിയൊരു അക്വേറിയം ഉണ്ട്. ചെറിയൊരു അക്വേറിയം ആണ്, 10 മിനിറ്റ് കാണാനുള്ളതാണ്. ഈ അക്വേറിയം കഴിഞ്ഞ് തൊട്ടടുത്തായിട്ട് സബ്മറൈൻ മ്യൂസിയം ഉണ്ട്. INS കുർസുറ സബ്മറൈൻ എന്നതിനെ പറയപ്പെടുന്നത്. 2:30 മുതൽ 8 മണി വരെയാണ് പ്രവേശനം. മൺഡേ അവധിയാണ്. 69 റഷ്യ നിർമ്മിച്ചു, 70 ഇന്ത്യയിലെത്തി. 71 ഇന്ത്യ പാക് വാറിൽ പങ്കെടുത്തിട്ടുണ്ട്. 2001 ഇത് ഡീകമ്മീഷൻ ചെയ്തൊരു മ്യൂസിയമാക്കി മാറ്റി. ഇത് തൊട്ടപ്പുറത്ത് തന്നെ എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്, TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയം. 1968 TU-142 ആദ്യമായിട്ട് പറന്നു. 2017 ഇത് ഡീകമ്മീഷൻ ചെയ്തു. ഇത് സോണോ ബോയികൾ കാണാം, അന്തർവാഹിനികളെ ഡിറ്റക്ട് ചെയ്യാനുള്ള സോണോ ബോയികൾ ഈ മ്യൂസിയത്തിൽ കാണാം. ഇതല്ലാതെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഫിഷിംഗ് ഹാർബർ, ഭീമിലി ബീച്ച്, റോസ്റ്റിൽ ചർച്ച്, യറാഡ ബീച്ച്, ഡോൾഫിൻ നോസ് ലൈറ്റ് ഹൗസ്, ഇവയെല്ലാം കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കാണാം. ഇനി വിശാഖപട്ടണത്ത് നിന്നൊരു 80 കിലോമീറ്റർ ദൂരത്തിൽ അരക്കു വാലി എന്ന സ്ഥലമുണ്ട്. അരക്കു വാലിയിൽ നമുക്കൊരു ട്രെയിനിൽ യാത്ര ചെയ്യാം. ട്രെയിനിലുള്ള യാത്ര തന്നെ വളരെ മനോഹരമായ യാത്രയാണ്. അരക്കു വാലിയിലുള്ള യാത്ര അടുത്ത വീഡിയോയിൽ കാണാം.